കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഇത്തവണ സി പി എമ്മിനെ തെരഞ്ഞെടുപ്പിൽ തറ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഒരമ്മയാണ് വിശ്വസിച്ച പ്രസ്ഥാനം കാണിച്ച ക്രൂരതയിൽ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട ജോൽസന എന്ന അമ്മ സി പി എമ്മിനെതിരെ ബി ജെ പി പാളയത്തിൽ നിന്നാണ് ജോൽസ്ന മത്സരിക്കുന്നത് സി പി എമ്മിന്റെ കൊടും ക്രൂരതയിൽ തേനാംകുഴിയിൽ സിബി ചാക്കോയ്ക്കും ഭാര്യ ജോൽസനയ്ക്കും നഷ്ടമായത് സ്വന്തം കുഞ്ഞിനെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കോടഞ്ചേരിയിൽ വേളംകോട് ലക്ഷം വീട് കോളനിയിലെ വീട്ടിൽ കയറി സി പി എം അക്രമം അഴിച്ചു സിബിയുടെ ഭാര്യ നാലര മാസം ഗർഭിണിയായ ജോൽസനയ്ക്ക് ആക്രമണത്തിനിടെ ചവിട്ടേറ്റു അങ്ങനെ ഗർഭസ്ഥ ശിശുവിനെ നഷ്ടമായി ഇരുട്ടിന്റെ മറവിൽ സി പി എം പ്രവർത്തകർ കൊടും ക്രൂരത പുറത്തെടുത്തപ്പോൾ അത് തടുക്കാനോ ഭാര്യ ജോൽസനയെ സംരക്ഷിക്കാനോ സിബിക്ക് സാധിച്ചില്ല കുടുംബം മുഴുവൻ സി പി എം പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നവർ സി പി എമ്മിനല്ലാതെ അന്നോളം കുടുംബം മറ്റൊരു പാർട്ടിക്കും വോട്ട് ചെയ്തിട്ടില്ല എന്നിട്ടും ഒരു കുടുംബത്തെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ടതും അതേ പാർട്ടി തന്നെ എന്നാൽ തന്നെ ഈ അവസ്ഥയിലാക്കിയ പാർട്ടിക്കെതിരെ ബി ജെ പി പാളയത്തിൽ നിന്ന് മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ് ജോൽസന എന്ന അമ്മ അന്ന് സി പി എമ്മുകാർ കൊടും ക്രൂരത ചെയ്തിരുന്നില്ലെങ്കിൽ മുട്ടിലിഴഞ്ഞ് നടക്കുമായിരുന്നു തൻ്റെ പൊന്നോമനയെന്ന് ജോത്സന അടുത്തിടെ പറഞ്ഞിരുന്നു അത്തരത്തിൽ സി പി എം ക്രൂരതയ്ക്കുള്ള മറുപടി നൽകാൻ ജോൽസന തയ്യാറെടുക്കുകയാണ് ആ അമ്മയുടെ കണ്ണീരിന് കണക്ക് പറയിക്കാൻ ജോൽസനയ്ക്കൊപ്പം ബി ജെ പി ആണ് രംഗത്തുള്ളത് ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കൂരാച്ചുണ്ട് ഡിവിഷനിലാണ് ജോൽസന ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കോടഞ്ചേരിയിൽ വേളംകോട് ലക്ഷം വീട് കോളനിയിലെ വീട്ടിൽ കയറിയായിരുന്നു സി പി എം ആക്രമണം നടത്തിയത് സിബിയുടെ ഭാര്യ നാലര മാസം ഗർഭിണിയായ ജോൽസനയ്ക്ക് ആക്രമണത്തിനിടെ ചവിട്ടേറ്റ് ഗർഭസ്ഥ ശിശുവിനെ നഷ്ടപ്പെട്ടു അന്ന് ഗർഭിണിയെ ആക്രമിച്ച കേസിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി തമ്പി ഉൾപ്പെടെ ആറുപേർ അറസ്റ്റിലായി തുടർന്ന് കേസ് പിൻവലിക്കാനായി ഭീഷണി ഉയർന്നു കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന് പിന്നാലെ കേസ് ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം നേതാക്കൾ വീട്ടിൽ വന്നിരുന്നതായി ജോൽസന പറയുന്നു താൻ ഒരു ബി ജെ പി പ്രവർത്തക ആയിരുന്നില്ല കുടുംബത്തിലുള്ളവർ ഇന്നുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ലാതെ ഒരാളും ഇതുവരെ ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്നില്ല പക്ഷേ തന്നെ ഈ അവസ്ഥയിലാക്കി ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച് ഒറ്റപ്പെടുത്തിയപ്പോൾ ഇന്നലെ വരെ സ്വന്തമെന്ന് കരുതിയിരുന്നവർ വീടിന് മുന്നിൽ മൈക്ക് കെട്ടിവെച്ച് നിന്ന് തന്നെ മോശക്കാരിയാക്കിയപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ച നാളുകളിൽ നാട്ടിലെ ബി ജെ പി പ്രവർത്തകരാണ് വീട്ടിൽ വന്ന് വിവരങ്ങൾ അന്വേഷിച്ചതും ഒപ്പം നിന്നതെന്നും ജോൽസന പറഞ്ഞു അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് സി പി എം സി പി എം പ്രസ്ഥാനത്തിലുള്ളവരോടു പോലും നീതി കാണിക്കാത്തവരായി മാറുകയാണ് സി പി എം പിണറായി അധികാരത്തിലെത്തിയതിനു ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അക്രമ പരമ്പരകൾ ശക്തിപ്പെടുത്തുന്നു പാർട്ടിക്കെതിരെ തിരിയുന്നവരെ പാർട്ടിയുടെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ അടിച്ചമർത്തുന്നു ഇത്തരത്തിൽ എത്രയോ കുടുംബങ്ങളുടെ കണ്ണീരിന് കാരണക്കാരാണ് സി പി എം പ്രസ്ഥാനം കേരളം ഇന്നോളം മറന്നിട്ടുണ്ടാകില്ല ടി പി എ സി പി എം രാഷ്ട്രീയത്തിന്റെ ക്രൂരതയുടെ മുഖം എത്രത്തോളം എന്ന് കേരളം കണ്ടത് അന്നാണ് അൻപത്തിയൊന്ന് വെട്ടി ടി പി മുഖം വികൃതമാക്കിയ സി പി എം ക്രൂരത ടി പിയുടെ ഭാര്യ കെ കെ രമ ജീവിക്കുന്നത് തന്നെ സി പി എമ്മിനെ തറപറ്റിക്കാൻ വടകര കല്ലായിൽ സി പി എമ്മിനെതിരെ ആർ എംപിയെ ശക്തമാക്കുകയാണ് കെ കെ രമ സി പി എമ്മിനെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ കല്ലാമലയിൽ ആർ എം പിക്ക് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കാൻ കെ കെ രമ മുന്നിൽ തന്നെയുണ്ട് കല്ലാമലയിൽ ചോരയിൽ ചവിട്ടി നിന്നാണ് ആർ എം പി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന് കെ കെ രമ വ്യക്തമാക്കുന്നു അങ്ങനെ സി പി എമ്മിനെതിരെ പകയുമായി തെരഞ്ഞെടുപ്പിനെ സമീപിച്ചിരിക്കുന്ന പെൺകരുത്തും പിണറായി കെട്ടിപ്പോക്കുന്ന അക്രമ രാഷ്ട്രീയം ധാർഷ്ട്യത്തിന്റെ രാഷ്ട്രീയം അത് ഇല്ലാതാക്കണം എത്രയോ കുടുംബങ്ങളുടെ കണ്ണീരിന് കാരണക്കാരായ സി പി എമ്മിന്റെ പതനം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പച്ചയായ മനുഷ്യർ കേരളത്തിലുണ്ട് അതും ഒരു കാലത്ത് സി പി എം എന്ന പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്തിരുന്നവർ എന്നാൽ ഇന്ന് അതേ പ്രസ്ഥാനം തന്നെ ജീവിതം തകർത്തവരാണ് സി പി എമ്മിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് Newsdesk Karma News